പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലവും അതിൻ്റെ സൊല്യൂഷനുമാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലിറ്റി ബിറ്റ്വീൻ ദി ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ് ഓർ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഇൻക്ലൂഡിംഗ് ക്യാപിറ്റൽ. ഒരു സ്ഥാപനത്തിൻ്റെ ആസ്തികൾ അതിൻ്റെ ബാധ്യതക്കും ക്യാപിറ്റലിനും തുല്യമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന ഒരു ഇക്വേഷനാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ. അതായത് ഓരോ ട്രാൻസാക്ഷൻ്റെയും ഡെബിറ്റ് അതിൻ്റെ ക്രെഡിറ്റ് ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും തുല്യമായിരിക്കുമെന്നാണ് അക്കൗണ്ടിംഗ് ഇക്വേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ അക്കൗണ്ടിംഗ് ഇക്വേഷൻ എക്സ്പ്രസ്ഡ് ആസ് അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഷോ ദി എഫക്റ്റ് ഓഫ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ ഓൺ അസറ്റ്സ് ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ബേസ്ഡ് ഓൺ ദി അക്കൗണ്ട് ഇക്വേഷൻ. ഫസ്റ്റ് വൺ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 85,000 ആൻഡ് സ്റ്റോക്ക് റുപ്പീസ് 50,000. തന്നിട്ടുള്ള ട്രാൻസാക്ഷനെ അടിസ്ഥാനമാക്കി അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രകാരം ഓരോ ട്രാൻസാക്ഷനും അസറ്റ് ലയബിലിറ്റി ക്യാപിറ്റൽ എന്നിവയെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത്. അതായത് അക്കൗണ്ട് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനാണ് ഈ ചോദ്യത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 85,000 ആൻഡ് സ്റ്റോക്ക് റുപ്പീസ് 50,000. ഒരു ബിസിനസ് ആരംഭിക്കുകയാണ്, ബിസിനസ്സിലേക്ക് ക്യാഷായിട്ട് 85,000 രൂപയും സ്റ്റോക്കായിട്ട് 15,000 രൂപയും നൽകിക്കൊണ്ട് ബിസിനസ് ആരംഭിക്കുന്നു. സെക്കൻഡ് ട്രാൻസാക്ഷൻ ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് വിത്ത് റുപ്പീസ് 25,000, 25,000 രൂപ ഉപയോഗിച്ചുകൊണ്ട് രൂപയുടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. പർച്ചേസ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക് റുപ്പീസ് 20,000. ചരക്കുകൾ വാങ്ങി അതിന് പകരമായി ചെക്ക് നൽകി, 20,000 രൂപയുടെ ചെക്ക് നൽകി. സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ് 10,000 ഫോർ റുപ്പീസ് 13,000. 15,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ 13,000 രൂപയ്ക്ക് വിൽപ്പന നടത്തി. സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ് 27,000 ഓൺ ക്രെഡിറ്റ് ഫോർ റുപ്പീസ് 30,000. 27,000 രൂപയുടെ ചരക്കുകൾ 30,000 രൂപയ്ക്ക് ക്രെഡിറ്റിന് കടത്തിന് വിൽപ്പന നടത്തി. പെയ്ഡ് റെൻറ്റ് വാടക നൽകി, റിസീവ്ഡ് കമ്മീഷൻ ലഭിച്ചു. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ്. ആദ്യം നമുക്ക് ഒരു അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്നതിന് മുമ്പായി ആദ്യം ഓരോ ട്രാൻസാക്ഷൻ്റെയും രണ്ട് ആസ്പെക്റ്റുകൾ എന്താണെന്നും അവ അസറ്റ് ലയബിലിറ്റി ക്യാപിറ്റൽ എന്നിവയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്ന രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കൂ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 85,000 ആൻഡ് സ്റ്റോക്ക് റുപ്പീസ് 15,000. ഒരു ബിസിനസ് ആരംഭിക്കുന്നത് 85,000 രൂപ ക്യാഷും 15,000 രൂപ സ്റ്റോക്കും കൊണ്ടുവന്നുകൊണ്ടാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് വന്ന രണ്ട് ആസ്പെക്റ്റുകൾ നമുക്കറിയാം. ഒന്ന് ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട്, മറ്റൊന്ന് സ്റ്റോക്ക്. അപ്പോൾ ഈ ക്യാഷും സ്റ്റോക്കും ചേരുമ്പോൾ അതെന്തായി? ക്യാപിറ്റലായി. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ മൂന്ന് ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണ്? ക്യാഷ്, സ്റ്റോക്ക്, ക്യാപിറ്റൽ. ക്യാഷ് മാത്രമാണ് കൊണ്ടുവരുന്നിരുന്നെങ്കിൽ ക്യാഷും ക്യാപിറ്റലുമായിരുന്നു. ഇവിടെ ക്യാഷും ഒരു അസറ്റും കൊണ്ടുവന്നു, സ്റ്റോക്ക് എന്ന മറ്റൊരു അസറ്റ് കൂടിയുണ്ട്. അപ്പോൾ മൂന്ന് ആസ്പെക്റ്റുകളുണ്ട്: ക്യാഷ്, സ്റ്റോക്ക്, ക്യാപിറ്റൽ. ഇനി നമുക്കറിയാം ക്യാഷ് ഒരു അസറ്റാണ്, ദെൻ സ്റ്റോക്ക് ഒരു അസറ്റാണ്, ക്യാപിറ്റൽ ഒരു ക്യാപിറ്റൽ എന്ന ഐറ്റമാണ് അല്ലേ. ഇവിടെ ക്യാഷ്, ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവരുമ്പോൾ ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നു, ആയതുകൊണ്ട് തന്നെ അക്കൗണ്ട് ഇക്വേഷൻ സമയത്ത് അത് ആഡ് ചെയ്യണം. സ്റ്റോക്ക് അതൊരു അസറ്റാണ്, ബിസിനസ്സിലേക്ക് സ്റ്റോക്കും കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ റിസീവ് ചെയ്യുകയാണ്, ആയതുകൊണ്ട് തന്നെ ആ അസറ്റും ഇൻക്രീസ് ചെയ്യുകയാണ്. 15,000 രൂപയുടെ സ്റ്റോക്ക് വന്നു, അപ്പോൾ അത്രയും സ്റ്റോക്ക് ആഡ് ചെയ്യണം, അസറ്റ് ആഡ് ചെയ്യണം. ക്യാപിറ്റൽ, ബിസിനസ് സ്ഥാപനത്തിന് ക്യാപിറ്റൽ മൊത്തം 85,000, 15,000 മൊത്തം 100,000 രൂപ ക്യാപിറ്റൽ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റലും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ഏതൊക്കെ ആസ്പെക്റ്റുകളാണ്, അത് അസറ്റാണോ ലയബിലിറ്റി ആണോ ക്യാപിറ്റലാണോ എന്ന് മനസ്സിലാക്കി, അത് ആഡ് ചെയ്യുകയാണോ ലെസ് ചെയ്യുകയാണോ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് വിത്ത് റുപ്പീസ് 25,000. 25,000 രൂപ
ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇവിടെ രണ്ട് ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണ്. ഒരു റിസീവിങ് ആസ്പെക്റ്റ് നമുക്കറിയാം, ഒരു ഗിവിങ് ആസ്പെക്റ്റ് ഉണ്ട്. ഇവിടെ റിസീവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് അത്രയും തുക 25,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത്രയും തുക ബാങ്ക് അക്കൗണ്ടിൽ വർദ്ധിക്കുന്നു. നമ്മളുടെ ഗിവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് 25,000 രൂപ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പുറത്തു പോകുന്നു അല്ലേ. 25,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബിസിനസ്സിൽ നിന്നും 25,000 രൂപ പുറത്തു പോവുകയാണ് ചെയ്യുന്നത്, അതാണ് ഗിവിങ് ആസ്പെക്റ്റ്. അതേസമയം നമുക്കറിയാം ബാങ്ക് അക്കൗണ്ടിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് വർദ്ധിക്കുന്നു, അതാണ് റിസീവിങ് ആസ്പെക്റ്റ്. ദെൻ നമുക്കറിയാം ബാങ്ക് ഒരു അസറ്റാണ്, ദെൻ ക്യാഷും ഒരു അസറ്റാണ്. ഇവിടെ ബാങ്ക് എന്ന അസറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അത് അത്രയും തുക ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, എന്നാൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടാണ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ 25,000 ക്യാഷ് എന്ന അസറ്റ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് 25,000 ആഡ് ചെയ്യണം, അതേസമയം ക്യാഷ് 25,000 എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, തേർഡ് ഐറ്റം നോക്കാം, പർച്ചേസ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക് റുപ്പീസ് 20,000. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന ഒരു ട്രാൻസാക്ഷൻ ചർച്ച ചെയ്തിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, വാങ്ങുമ്പോൾ ക്യാഷ് അല്ല നൽകുന്നത്, പകരം ചെക്കാണ് നൽകുന്നത്. അപ്പോൾ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് റിസീവ് ചെയ്യുന്ന ആസ്പെക്റ്റ് എന്താണ്, നമുക്കറിയാം ഗുഡ്സാണ്, അതായത് സ്റ്റോക്കാണ് നമ്മൾ ലഭിക്കുന്നത്. നമ്മൾ നൽകുന്നത് ക്യാഷ് നൽകുന്നുണ്ടോ, ക്യാഷ് നൽകുന്നില്ല, പകരം ചെക്കാണ് നൽകുന്നത്. അപ്പോൾ നമ്മൾ നൽകാനുള്ള ഒരാൾക്ക് ക്യാഷിൻ്റെ പകരം ചെക്ക് നൽകിക്കഴിയുമ്പോൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടാണ് അതിലൂടെ കുറവ് സംഭവിക്കുന്നത്. അപ്പോൾ ഗിവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ബാങ്കാണ്. അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് പെയ്ഡ് ബൈ ചെക്ക്, ചെക്ക് നൽകിക്കൊണ്ട് ഉൽപ്പന്നം വാങ്ങുമ്പോൾ ഒരു ആസ്പെക്റ്റ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ അതിന് പർച്ചേസ് എന്ന് പറയാം, രണ്ടാമത്തെ ആസ്പെക്റ്റ് ബാങ്കാണ്. ഇനി സ്റ്റോക്ക് എന്താണ്, ഒരു അസറ്റാണ്, ബാങ്ക് ഒരു അസറ്റാണ് അല്ലേ. ഇവിടെ സ്റ്റോക്ക് എന്ന അസറ്റ് നമ്മളെന്താണ്, അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അത്രയും അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അത്രയും തുക 20,000 ആഡ് ചെയ്യണം, എന്നാൽ ബാങ്ക് അക്കൗണ്ട് ബാങ്കിൽ അക്കൗണ്ടിലുള്ള ചെക്ക് നൽകുമ്പോൾ ബാങ്ക് അക്കൗണ്ടിലെ തുക കുറയുന്നു അല്ലേ. നമുക്ക് ക്യാഷിന് പകരം നമ്മളൊരാൾക്ക് ചെക്ക് നൽകുമ്പോൾ അയാൾ ചെക്ക് ബാങ്കിൽ കൊടുത്ത് ക്യാഷ് ആക്കുമ്പോൾ നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ അത്രയും തുക കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിക്രീസാണ് ബാങ്ക് അക്കൗണ്ടിൽ എന്ന ബാങ്ക് എന്ന അസറ്റ് ഡിക്രീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് സ്റ്റോക്ക് ആഡ് ചെയ്യണം, ബാങ്ക് എന്താണ് ഡിഡക്റ്റ് ചെയ്യണം, ലെസ് ചെയ്യണം. ദെൻ ഫോർത്ത് ട്രാൻസാക്ഷൻ, സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 10,000 ഫോർ 12,000. വളരെ ശ്രദ്ധയോടുകൂടി ഈ ട്രാൻസാക്ഷൻ മനസ്സിലാക്കാം. ഇവിടെ സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 10,000, 10,000 രൂപ വിലയുള്ള ഉൽപ്പന്നം വിൽപ്പന നടക്കി, എത്ര രൂപക്കാണ്, 4,12,000, 12,000 രൂപക്ക്. അപ്പോൾ ഇവിടെ ബിസിനസ്സിൽ നിന്നും എത്ര രൂപയുടെ ഉൽപ്പന്നമാണ് പുറത്തു പോയിട്ടുള്ളത്, 10,000 രൂപയുടെ ചരക്കുകൾ ബിസിനസ്സിൽ നിന്ന് നൽകി കഴിഞ്ഞു. നമുക്കതിന് ലഭിച്ചിട്ടുള്ളത് എന്താണ്, 12,000 രൂപയാണ്. നമുക്കറിയാം ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവണം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, ഏതൊക്കെയാണ് ആസ്പെക്റ്റുകൾ എന്ന് നോക്കാം. നമുക്കറിയാം ആദ്യം ബിസിനസ്സിൽ നിന്ന് ഉൽപ്പന്നം വിൽപ്പന നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്ന് ക്യാഷ് ലഭിക്കുന്നു അല്ലേ. 10,000 രൂപയുടെ ഉൽപ്പന്നം 12,000 രൂപക്ക് വിൽപ്പന നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റിസീവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് എന്ന അസറ്റാണ് അല്ലേ. എത്ര രൂപയുണ്ടാവും, 12,000 12,000 രൂപക്ക് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിലൂടെ ക്യാഷ് എന്ന അസറ്റ് 12,000 രൂപ വർദ്ധിച്ചു അല്ലേ. ഇനി നമ്മളുടെ ഗിവിങ് ആസ്പെക്റ്റ് എന്താണ്, എന്താണ് നമ്മൾ നൽകുന്ന ഒരു ആസ്പെക്റ്റ്, നമ്മൾ നൽകുന്ന ആസ്പെക്റ്റ് സ്റ്റോക്ക് അല്ലെങ്കിൽ നമ്മളുടെ ചരക്കുകളാണ് പുറത്തു പോകുന്നത്. എത്ര, അതൊരു അസറ്റാണ് അല്ലേ. ആ അസറ്റ് എത്ര രൂപയുടെ ആണ് നമ്മൾക്ക് വിൽപ്പന നടത്തിയിട്ടുള്ളത്, അതിൻ്റെ യഥാർത്ഥ വില 10,000 രൂപ. അപ്പോൾ 10,000 രൂപ വിലയുള്ള ആസ്തികൾ ബിസിനസ്സിൽ നിന്ന് കുറയുന്നു, നമുക്ക് അതിന് 12,000 രൂപ ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ട് ആസ്പെക്റ്റുകളും തുല്യമായിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ നമുക്കറിയാം ഇവിടെ 10,000 രൂപ വിലയുള്ള വസ്തുക്കൾ 12,000 രൂപക്ക് വിൽക്കുമ്പോൾ ആ 2,000 രൂപ എന്താണ്, നമുക്കറിയാം 10,000 രൂപയുടെ ഉൽപ്പന്നം 12,000 രൂപക്ക് 10,000 കോസ്റ്റുള്ള ഒരു
ഗുഡ്സ് 12,000 വിൽപ്പന നടത്തുമ്പോൾ ആ 2,000 എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. അപ്പോൾ തേർഡ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. ഇനി ഒരു പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഓണർക്ക് അവകാശപ്പെട്ടതാണ്. ഓണറുടെ അവകാശമാണ്, ബിസിനസ്സിലുള്ള ഓണറുടെ അവകാശമാണ് എന്ത്? ക്യാപിറ്റൽ. അപ്പോൾ ഒരു വിൽപ്പനയിലൂടെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അത് ഒരാളുടെ പ്രോഫിറ്റ് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഓണർക്ക് അവകാശപ്പെട്ടതാണ്. അതായത് അയാളുടെ പ്രോഫിറ്റിലൂടെ അയാളുടെ ക്യാപിറ്റൽ വർദ്ധിക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ എത്ര രൂപയാണോ, ക്യാപിറ്റൽ വർദ്ധിക്കുക, എത്രയാണോ ലാഭം, ഇവിടെ 2,000 പ്രോഫിറ്റാണുള്ളത്, അപ്പോൾ പ്രോഫിറ്റ് 2,000 ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇൻക്രീസ് എവിടെയാണ് സംഭവിക്കുന്നത്? ക്യാപിറ്റലിലാണ് വർദ്ധിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ 2,000 കൂടും, സ്റ്റോക്ക് 10,000 കുറയും, ക്യാഷ് 12,000 വർദ്ധിക്കും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ അനദർ ട്രാൻസാക്ഷൻ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്താണ്? സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ് 27,000 ഓൺ ക്രെഡിറ്റ് ഫോർ റുപ്പീസ് 30,000. 27,000 വിലയുള്ള ഉൽപ്പന്നങ്ങൾ 30,000 കടത്തിന് വിൽപ്പന നടത്തി. അപ്പോൾ ഇവിടെ നമുക്ക് വിൽപ്പന നടത്തുമ്പോൾ ക്യാഷ് ലഭിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾക്ക് കടത്തിനാണ് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ക്യാഷിന് പകരം ഒരാൾ നമുക്ക് പണം നൽകാനുണ്ട് അല്ലേ. ഒരു ആരാണോ ബിസിനസ്സിലേക്ക് പണം നൽകാനുള്ളത് അവരെ നമ്മൾ എന്താണ് വിളിക്കാറുള്ളത്? നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ വിശദീകരിച്ചതിനെ കുറിച്ച് ആ ടേം വിശദീകരിക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഡെപ്റ്റർ. ആരാണോ ദ പേഴ്സൺ ഹു ഹോസ് ടു ദി ബിസിനസ്, ആരാണോ ബിസിനസ്സിലേക്ക് കടപ്പെട്ടിട്ടുള്ളത്, അതായത് പണം നൽകാനുള്ളത്, അവരെയാണ് നമ്മൾ ഡെപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആസ്പെക്റ്റ് എന്താണ്? ഡെപ്റ്ററാണ്. ക്യാഷിന് പകരം ക്യാഷ് ലഭിക്കുന്നുണ്ടെങ്കിൽ ക്യാഷ്, കടത്തിനാണ് വിൽക്കുന്നതെങ്കിൽ ഡെപ്റ്റർ. ഡെപ്റ്റർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആർക്കാണോ ഉൽപ്പന്നം കടത്തിന് വിൽപ്പന നടത്തിയിട്ടുള്ളത് അയാളാണ് ഡെപ്റ്റർ. അയാളാണ് നമുക്ക് പണം നൽകാനുള്ളത്. ഇനി നമുക്കറിയാം ഇവിടെ ഡെപ്റ്റർ ഒരു അസറ്റാണ്. ഡെപ്റ്റർ എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അപ്പോൾ നമ്മളുടെ ഡെപ്റ്റർ എന്ന അസറ്റ് 30,000 വിൽപ്പന നടത്തുമ്പോൾ അയാൾ 30,000 നമുക്ക് നൽകേണ്ടത്. അപ്പോൾ 30,000 ഇൻക്രീസ് ഡെപ്റ്റർ എന്ന അസറ്റിൽ സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക്. നമുക്കറിയാം നമ്മൾ ബിസിനസ്സിൽ നിന്നും ചരക്കുകളാണ് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ എത്ര രൂപയുടെ ചരക്കാണ് വിൽപ്പന നടത്തിയിട്ടുള്ളത്? സ്റ്റോക്ക് എന്ന അസറ്റിൽ എത്രയാണ് കുറവ് സംഭവിക്കുന്നത്? 30,000 കുറവുണ്ടോ? ഇല്ല, 27,000 ഉൽപ്പന്നങ്ങളാണ് വിൽപ്പന നടത്തിയത്. അപ്പോൾ സ്റ്റോക്ക് എന്ന അസറ്റ് 27,000 കുറയുന്നു. അപ്പോൾ നോക്കൂ, ഡെപ്റ്റേഴ്സ് 30,000 ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതിന് ആനുപാതികമായി ഡിക്രീസ് 27,000 ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ഒരു 30,000 ഡിഫറൻസ് ഉണ്ട്. എന്താണത്? തൊട്ട് മുമ്പ് വിശദീകരിച്ചതുപോലെ 27,000 ഉൽപ്പന്നം 30,000 വിൽക്കുമ്പോൾ ആ 3,000 എന്താണ്? പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഓണർക്ക് അല്ലെ, ഉടമസ്ഥൻ അവകാശപ്പെട്ടതാണ്. ഉടമസ്ഥൻ്റെ അവകാശം യഥാർത്ഥത്തിൽ എന്താണ്? ക്യാപിറ്റലാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിന് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അയാളുടെ മൂലധനം, അയാളുടെ ക്യാപിറ്റൽ വർദ്ധിക്കും. അപ്പോൾ ആ 3,000 വർദ്ധനവ് എവിടെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? 3,000 വർദ്ധനവ് ക്യാപിറ്റലിൽ വരുത്തണം. അപ്പോൾ ശ്രദ്ധിക്കണേ, ഉൽപ്പന്നം കടമായിട്ട് വിൽക്കുമ്പോഴും ക്യാഷിന് വിൽക്കുമ്പോഴും അവിടെ നമുക്ക് ഒരു പ്രോഫിറ്റിനാണ് വിൽപ്പന നടത്തുന്നതെങ്കിൽ, ആ എത്രയാണോ പ്രോഫിറ്റ് അത് ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യണം. ഇനി ഈ വിൽപ്പന ലോസിനാണെങ്കിലോ? ഇവിടെ ഒരു നഷ്ടത്തിനാണ് വിൽക്കുന്നതെങ്കിൽ, ഉദാഹരണമായി 27,000 ഉൽപ്പന്നം 25,000 വിൽക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം 2,000 നഷ്ടത്തിനാണ് വിൽക്കുന്നത്. അപ്പോൾ ലോസ് എന്ത് ചെയ്യണം? പ്രോഫിറ്റാണെങ്കിൽ ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കി. ലാഭമാണെങ്കിൽ ക്യാപിറ്റലിനോട് കൂടി അത്രയും തുക ആഡ് ചെയ്യണം. അപ്പോൾ ലോസാണെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് അത്രയും തുക കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അത്തരം പ്രോബ്ലങ്ങൾ വരുമ്പോൾ അങ്ങനെയാണത് സോൾവ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഐറ്റം നോക്കാം. പെയ്ഡ് റെന്റ്, വാടക നൽകി. ഇവിടെ രണ്ട് ആസ്പെക്റ്റുകൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഇവിടെ
ഗിവിംഗ് ആസ്പെക്ട് എന്തായിരിക്കും? നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം, അത് നമ്മൾ നൽകുന്നത് ക്യാഷാണ്. അപ്പോൾ ഒരു ഗിവിംഗ് ആസ്പെക്ട് എന്ന് പറയുന്നത് ക്യാഷാണ്. റിസീവിംഗ് ആസ്പെക്ട് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നത് ഒരു റെൻറ്റ്, വാടകയാണ്. വാടക എന്നുള്ള ഒരു സർവീസ് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ പെയ്ഡ് റെൻറ്റ്, പെയ്ഡ് സാലറി, പെയ്ഡ് വേജസ് ഇതേപോലെയുള്ള എക്സ്പെൻസുകൾ നൽകുമ്പോൾ, ശ്രദ്ധിക്കണേ, ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള എക്സ്പെൻസുകൾ, ഉദാഹരണമായി പെയ്ഡ് റെൻറ്റ് വാടക നൽകി, പെയ്ഡ് സാലറി സാലറി നൽകി, പെയ്ഡ് വേജസ് കൂലി നൽകി, പെയ്ഡ് ഇലക്ട്രിസിറ്റി ബിൽ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്തു, പെയ്ഡ് ഇൻട്രസ്റ്റ് പലിശ കൊടുത്തു അല്ലേ, പെയ്ഡ് കമ്മീഷൻ കമ്മീഷൻ കൊടുത്തു, പെയ്ഡ് ഓഡിറ്റ് ഫീ ഓഡിറ്റ് ഫീ കൊടുത്തു, പെയ്ഡ് ഫോർ സ്റ്റേഷനറി സ്റ്റേഷനറിക്ക് വേണ്ടി ചിലവഴിച്ചു, പെയ്ഡ് പോസ്റ്റേജ് എക്സ്പെൻസ് പോസ്റ്റേജ് എക്സ്പെൻസ് ചിലവഴിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ചിലവുകൾക്കെല്ലാം തന്നെ ഒരു ആസ്പെക്റ്റ് ക്യാഷാണ് നൽകുന്നതെങ്കിൽ ക്യാഷും, സെക്കൻഡ് ആസ്പെക്റ്റ് ഏതൊരു എക്സ്പെൻസാണോ ആ എക്സ്പെൻസുമായിരിക്കും രണ്ട് ആസ്പെക്റ്റുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു, ഒരു ക്യാപിറ്റലിനെ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് ടേമുകൾ കൂടി ചർച്ച ചെയ്തിരുന്നു. ഒന്ന് എക്സ്പെൻസും മറ്റൊന്ന് ഇൻകവുമാണ്, അല്ലെങ്കിൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസസ്. എക്സ്പെൻസ് ഓർ ലോസസ് ചിലവുകളും നഷ്ടങ്ങളും, പ്രോഫിറ്റ് ദെൻ റവന്യൂ ഓർ ഗെയിൻ ഇൻകം വരുമാനങ്ങളും നേട്ടങ്ങളും. അപ്പോൾ റെൻറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസാണ്. ഈ എക്സ്പെൻസ് ഒരു ചിലവ് കൂടുമ്പോൾ, ഒരു ബിസിനസ്സിൻ്റെ ചിലവ് കൂടുമ്പോൾ അയാളുടെ പ്രോഫിറ്റ് കുറയും അല്ലേ. ഒരാൾക്ക് എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പണം ചിലവഴിക്കുമ്പോൾ, നമുക്ക് ചിലവ് വർദ്ധിക്കുമ്പോൾ നമ്മളുടെ അയാളുടെ മൂലധനത്തിൽ കുറവ് സംഭവിക്കും, അല്ലെങ്കിൽ ലാഭം കുറയുന്നു. അപ്പോൾ നമുക്കറിയാം, ചിലവ് കൂടുമ്പോൾ ലാഭം കുറയും, അതേസമയം വരുമാനം കൂടുമ്പോളോ, ഇൻകം വരുമാനം കൂടുമ്പോൾ നമ്മൾക്ക് ലാഭത്തിൽ വർധനവുണ്ടാവും. അപ്പോൾ ആയതുകൊണ്ട് തന്നെ റെൻറ്റ് അത് എന്തിനെയാണ് അഫക്റ്റ് ചെയ്യുക? ക്യാപിറ്റലിനെയാണ് അഫക്റ്റ് ചെയ്യുക. റെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ്. അപ്പോൾ ഇവിടെ ക്യാഷ് ഒരു അസറ്റാണ്. ആ അസറ്റ് റെൻറ്റ് എന്ന് പറയുന്നത് റെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന എന്താണ്? ക്യാപിറ്റലാണ്. റെൻറ്റ് എക്സ്പെൻസാണ്. ആ എക്സ്പെൻസിനെ എന്താണ് അഫക്റ്റ് ചെയ്യുക? ക്യാപിറ്റലാണ്. എന്തുകൊണ്ടാണ് റെൻറ്റ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നത്? ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തി, റെൻറ്റ് ഒരു എക്സ്പെൻസാണ്. ഏതൊരു എക്സ്പെൻസും പേ ചെയ്യുമ്പോൾ അതിലൂടെ ലാഭം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാഭം കുറയുമ്പോൾ ക്യാപിറ്റലിൽ നിന്ന് അത്രയും കുറയ്ക്കണം. അപ്പോൾ അതേസമയം റെൻറ്റ് നൽകുമ്പോൾ നമ്മൾ ക്യാഷാണ് നൽകുന്നത്. അപ്പോൾ ക്യാഷ് എന്ന അസറ്റും ഡിക്രീസ് ചെയ്യുന്നു, അതേസമയം ക്യാപിറ്റലും ഡിക്രീസ് ചെയ്യുന്നു. ശ്രദ്ധിക്കണേ, ഗൗരവത്തിൽ ഈ ഒരു ട്രാൻസാക്ഷൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതായത് ഏതൊരു എക്സ്പെൻസ് പേ ചെയ്യുമ്പോഴും ക്യാഷാണ് നൽകുന്നതെങ്കിൽ ക്യാഷ് എന്ന അസറ്റും കുറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ ക്യാപിറ്റലിലും അത്രയും തുക കുറയ്ക്കണം. ക്യാപിറ്റലിൽ എന്തുകൊണ്ടാണ് കുറയ്ക്കേണ്ടത് എന്ന് ഞാൻ വിശദീകരിച്ചു. ഒരു എക്സ്പെൻസ് മൂലം ഒരു ലാഭം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാഭം കുറയുമ്പോൾ ക്യാപിറ്റലിൽ കുറവ് വരുത്തണം. ഇനി ഇതേപോലെ തന്നെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ കൂടി മനസ്സിലാക്കാം. നോക്കൂ, റിസീവ്ഡ് കമ്മീഷൻ. നമ്മൾ തൊട്ടു മുമ്പ് ചർച്ച ചെയ്തത് ഒരു ചിലവ് നൽകുന്നതിനെ കുറിച്ചാണ്. എന്നാൽ ഇവിടെ ഒരു വരുമാനം ലഭിക്കുകയാണ്, കമ്മീഷൻ ലഭിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ കമ്മീഷൻ ലഭിക്കുമ്പോൾ ഇവിടെയുള്ള ഒരു ആസ്പെക്റ്റ് എന്താണ്? നമുക്ക് ക്യാഷ് ലഭിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, ഒരു ആസ്പെക്റ്റ് ക്യാഷ് ആണെങ്കിൽ മറ്റൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് എന്താണോ നമുക്ക് ലഭിക്കുന്നത്, ഇവിടെ കമ്മീഷനാണ് ലഭിച്ചത്, അതാണ് ഒരു ആസ്പെക്റ്റ്. കമ്മീഷൻ റിസീവ്ഡ്, കമ്മീഷൻ ലഭിച്ചു. അപ്പോൾ കമ്മീഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ അതൊരു ഇൻകമാണ്, വരുമാനമാണ് അല്ലേ. നമ്മൾ തൊട്ടു മുമ്പ് ചർച്ച ചെയ്തിരുന്നു, വരുമാനം കൂടുമ്പോൾ ലാഭം കൂടുന്നു അല്ലേ, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യും, ഒരാളുടെ മൂലധനവും വർദ്ധിക്കും. അപ്പോൾ ഇവിടെ ക്യാഷ് ഒരു അസറ്റാണ്. കമ്മീഷൻ ലഭിക്കുമ്പോൾ ക്യാഷ് എന്ന അസറ്റ് വർദ്ധിക്കുന്നു അല്ലേ. എത്രയാണോ വരുമാനം ലഭിച്ച് അത്രയും തുക അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത് ഒരു ഇൻകമാണ്.
ഇൻകം വർദ്ധിക്കുമ്പോൾ വരുമാനം കൂടുമ്പോൾ നമ്മളുടെ ലാഭം വർദ്ധിക്കുന്നു. ലാഭം വർദ്ധിക്കുമ്പോൾ അത് ക്യാപിറ്റലും വർദ്ധിക്കാൻ കാരണമാകുന്നു. ആയതുകൊണ്ട് തന്നെ എത്രയാണോ ഇൻകം ലഭിച്ചത് അത്രയും തുക ക്യാപിറ്റലിൽ വർധനവ് വരുത്തണം, ക്യാപിറ്റൽ കോളത്തിൽ വർധനവ് വരുത്തണം. അപ്പോൾ ഇവിടെ 7000 രൂപ ക്യാഷ് എന്ന അസറ്റ് വർദ്ധിച്ചു, അതോടൊപ്പം തന്നെ ക്യാപിറ്റലിലും 7000 രൂപയുടെ വർധനവുണ്ടായി. അപ്പോൾ ഇവിടെ റിസീവ്ഡ് കമ്മീഷൻ എന്ന ഒരു ഐറ്റം, ആ ഐറ്റം കൊണ്ട് ഏത് രീതിയിലുള്ള ഇൻകത്തിൻ്റെ കാര്യത്തിലും ഇതേ റൂള് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഉദാഹരണമായി ദെൻ കമ്മീഷൻ റിസീവ്ഡ് എന്നാണല്ലോ ഇപ്പോഴത്തെ ട്രാൻസാക്ഷൻ. റെൻ്റ് റിസീവ്ഡ്, വാടക ലഭിച്ചു. ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിസ്കൗണ്ട് ലഭിച്ചു. ദെൻ ഡിവിഡൻഡ് റിസീവ്ഡ്, ഡിവിഡൻഡ് ലഭിച്ചു. അപ്പം ഇത്തരത്തിലുള്ള വിവിധ വരുമാനങ്ങളുടെ കാര്യത്തിലെല്ലാം തന്നെ, ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള വരുമാനങ്ങളുടെ കാര്യങ്ങളിലെല്ലാം തന്നെ ഇതേ രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 7 വ്യത്യസ്തമായ ബിസിനസ് ട്രാൻസാക്ഷൻ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ആ ചർച്ച ചെയ്തതിലൂടെ ഏതൊക്കെയാണ് രണ്ട് ആസ്പെക്റ്റുകൾ, ആ ആസ്പെക്റ്റുകളിൽ അസറ്റ് ലയബിലിറ്റി ക്യാപിറ്റൽ ഇവ ഏതെല്ലാമാണ്, അവയെ ഇൻക്രീസ് ആണോ ആഡ് ചെയ്യാണോ വേണ്ടത്, ലെസ്സി ആണോ വേണ്ടത് എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇനി പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഫോർമാറ്റ് തയ്യാറാക്കണം. ആ ഫോർമാറ്റ് തയ്യാറാക്കണമെങ്കിൽ ആദ്യം നമുക്ക് റഫായിട്ട് നമ്മൾ ആ ട്രാൻസാക്ഷൻ ഓരോന്നും വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം അതിൽ ഉൾക്കൊള്ളുന്ന അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലും എന്തെല്ലാമാണ് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം മുകളിൽ തന്നെ അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോ ട്രാൻസാക്ഷനും അഫക്റ്റ് ചെയ്യുന്ന അസറ്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഒന്ന് ക്യാഷാണ്, മറ്റൊന്ന് ബാങ്കാണ്, മറ്റൊന്ന് സ്റ്റോക്കാണ്, മറ്റൊന്ന് ഡെബ്റ്റേഴ്സാണ്. അപ്പോൾ ഇത്രയുമുണ്ട്. ആ അപ്പോൾ അതെല്ലാം അസറ്റാണ്. ആ അസറ്റിൻ്റെ എല്ലാം ടോട്ടൽ രേഖപ്പെടുത്താൻ വേണ്ടി ഒരു ടോട്ടൽ കോളം നൽകുക. പിന്നീട് നമുക്ക് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ കോളത്തിൽ ഒരു കോളമേ ആവശ്യമുള്ളൂ, ക്യാപിറ്റൽ എന്ന കോളം. കാരണം ലയബിലിറ്റീസ് ഒന്നും നമ്മളുടെ ട്രാൻസാക്ഷനിൽ പ്രത്യേകം പറയുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ എല്ലാ ട്രാൻസാക്ഷനും വിലയിരുത്തിയതിന് ശേഷം അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ എന്നിവയ്ക്ക് എത്ര കോളം വേണം എന്ന കാര്യങ്ങൾ തീരുമാനിക്കണം. അസറ്റ് ടോട്ടൽ ചെയ്യാൻ ഒരു ടോട്ടൽ കോളവും ലയബിലിറ്റീസും ക്യാപിറ്റൽ ടോട്ടൽ ചെയ്യാൻ ഒരു ടോട്ടൽ കോളവും ആവശ്യമാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷൻ അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രകാരം സോൾവ് ചെയ്യാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 85,000 ആൻഡ് സ്റ്റോക്ക് റുപ്പീസ് 15,000. ഇവിടെ നമുക്കറിയാം ക്യാഷ്, സ്റ്റോക്ക്, ക്യാപിറ്റൽ. ക്യാഷും സ്റ്റോക്കും ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യുകയാണ്. ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ, ട്രാൻസാക്ഷൻ നമ്പർ 1 എന്ന് രേഖപ്പെടുത്തി ക്യാഷിൻ്റെ കോളത്തിൽ 85,000, സ്റ്റോക്ക് 15,000, ടോട്ടൽ 1,00,000, ക്യാപിറ്റൽ 1,00,000, അതിൻ്റെ ടോട്ടലും 1,00,000. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു അല്ലേ, 25,000. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അത്രയും രൂപ ഇൻക്രീസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാഷ് കുറയുന്നു. അപ്പോൾ ബാങ്ക് ആഡ് ചെയ്യണം, ക്യാഷ് ലെസ് ചെയ്യണം. അപ്പോൾ ബാങ്ക് കോളത്തിൽ സെക്കൻഡ് ട്രാൻസാക്ഷൻ ബാങ്ക് കോളത്തിൽ ക്യാഷ് കോളത്തിൽ 25,000 കുറയുന്നു അല്ലേ. ആയതുകൊണ്ട് അത്രയും ഡിക്രീസ് ചെയ്യുന്ന സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നുകിൽ -25,000 എന്ന് കാണിക്കാം, അല്ലെങ്കിൽ 25,000 എന്നുള്ളത് ഒരു ബ്രാക്കറ്റിൽ നൽകിയാൽ അത് സൂചിപ്പിക്കുന്ന എന്താണ്, അത് ലെസ് ചെയ്യേണ്ട ഐറ്റം ആണെന്നാണ്. ദെൻ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്താണ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് കുറയുന്നു, അതേസമയം നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് വർദ്ധിക്കുന്നു. അപ്പോൾ ഇവിടെ 25,000 രൂപ കുറവും 25,000 രൂപ ആഡും വരുന്നുണ്ട് അല്ലേ. -25,000 +25,000 അതിൻ്റെ ടോട്ടൽ എത്രയാണ് വരിക, 0 അല്ലേ. -25,000 കൂടുകയും 25,000 കുറയുകയും ചെയ്യുമ്പോൾ അതിന് നെറ്റ് എഫക്റ്റ് വരുന്നത് 0. ക്യാപിറ്റൽ കോളത്തിൽ ഒന്നും രേഖപ്പെടുത്താനില്ല. ഇനി അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവ ആ രണ്ട് ട്രാൻസാക്ഷൻ ഉൾക്കൊള്ളുന്ന പുതിയ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ന്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത് ബാലൻസ് ചെയ്യുക അല്ലെങ്കിൽ ടോട്ടൽ ചെയ്യുക. 85,000 നിന്നും 25,000 ബ്രാക്കറ്റിൽ സൂചിപ്പിക്കുന്നതാണ് മൈനസ്, ലെസ് ചെയ്യണമെന്നാണ്. ലെസ് ചെയ്യുമ്പോൾ 60,000, ഇതിൻ്റെ ടോട്ടൽ 25,000, സ്റ്റോക്ക് കോളത്തിൽ ടോട്ടൽ 15,000,
60,000, 25,000, 15,000. Then grand total 1 lakh. Then capital column 1 lakh. That is total 1 lakh. Now we will look asset equal to liabilities plus capital. Asset the total 1 lakh and liabilities plus capital the total 1 lakh. This is the third transaction. Purchase goods and paid by check. Here നോക്കൂ സ്റ്റോക്ക് വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ ബാങ്കിൽ ചെക്ക് നൽകുമ്പോൾ നമ്മളെ ബാങ്ക് അക്കൗണ്ട് കുറയുന്നു അപ്പോൾ സ്റ്റോക്കിൽ 20,000 ഇൻക്രീസ് ഉണ്ട് അതേസമയം ബാങ്കിൽ 20,000 ഡിക്രീസ് ഉണ്ട് അപ്പോൾ നോക്കൂ തേർഡ് ട്രാൻസാക്ഷൻ സ്റ്റോക്ക് ബാങ്ക് അക്കൗണ്ടിൽ 20,000 രൂപ കുറഞ്ഞു അതോടൊപ്പം തന്നെ 20,000 രൂപയുടെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് വന്നു ചേരുന്നു വട്ട് നെറ്റ് എഫക്റ്റ് എന്താണ് സീറോ ആണ് ദെൻ അപ്പോൾ അതിൻ്റെ ന്യൂ ക്യാഷൻ കാണാം 60,000 ക്യാഷ് കോളം ബാലൻസ് ചെയ്യുമ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ 60,000 ബാങ്ക് കോളത്തിൽ 25,000 നിന്ന് 20,000 ബ്രാക്കറ്റിൽ നൽകുന്ന എന്തിനാണ് സൂചിപ്പിക്കുന്നത് ലെസ് ചെയ്യണം അല്ലേ മൈനസ് 20,000 ആണ് അപ്പോൾ ബാലൻസ് എത്ര ഉണ്ടാവും അവിടെ പ്ലസ് 5,000 അല്ലേ ഇവിടെ ബാങ്ക് കോളത്തിൽ പ്ലസ് 5,000 അപ്പോൾ 60,000 പ്ലസ് 5,000 പ്ലസ് 35,000 എത്രയാണ് 1 lakh ഇനി ഇവിടെയും ക്യാപിറ്റലിൻ്റെ ടോട്ടൽ അസറ്റ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിൻ്റെ ടോട്ടലും 1 lakh ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ് 10,000 ഫോർ റുപ്പീസ് 12,000 10,000 രൂപയുടെ ഉൽപ്പന്നം 12,000 രൂപയ്ക്ക് വിൽറ്റു അപ്പോൾ ക്യാഷ് നമുക്ക് 12,000 രൂപ വർദ്ധിച്ചു സ്റ്റോക്ക് 10,000 രൂപയുടെ സ്റ്റോക്കാണ് വിൽപ്പന നടത്തിയത് അപ്പോൾ 10,000 രൂപ സ്റ്റോക്കിൽ കുറവ് സംഭവിച്ചു അതോടൊപ്പം തന്നെ 10,000 രൂപയുടെ 12,000 രൂപയ്ക്ക് വിൽപ്പന നടത്തിയപ്പോൾ 2,000 രൂപ ലാഭം നേടി ആയതുകൊണ്ട് തന്നെ അത്രയും തുക ക്യാപിറ്റലിൽ വർദ്ധിക്കുകയും ചെയ്തു അപ്പോൾ ശ്രദ്ധിക്കണേ അപ്പോൾ ആദ്യം നമുക്ക് അറിയാം ക്യാഷ് 13,000 രൂപ 10,000 ഉൽപ്പന്നങ്ങൾ 12,000 വിൽപ്പന നടത്തിയത് അപ്പോൾ ക്യാഷ് 12,000 ഇൻക്രീസ് ചെയ്തു നമുക്കറിയാം സ്റ്റോക്ക് 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് വിൽപ്പന നടത്തി അപ്പോൾ സ്റ്റോക്ക് 10,000 രൂപ കുറഞ്ഞു അതുകൊണ്ട് ബ്രാക്കറ്റിൽ 10,000 എന്ന് കാണിച്ചു അപ്പോൾ 12,000 രൂപയിൽ നിന്ന് 10,000 രൂപ കുറച്ചാൽ ടോട്ടൽ കോളത്തിൽ 2,000 അല്ലേ 12,000 രൂപ പോസിറ്റ് പ്ലസ് 12,000 മൈനസ് 10,000 ഈക്വൽ ടു 12,000 ഇനി നോക്കൂ 10,000 രൂപയുടെ ഉൽപ്പന്നം 12,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 2,000 രൂപ ലാഭമുണ്ട് ആ ലാഭം ആർക്ക് അവകാശപ്പെട്ടതാണ് ഉടമസ്ഥന് അവകാശപ്പെട്ടതാണ് അത് അയാളുടെ ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ക്യാപിറ്റൽ കോളത്തിൽ 2,000 രേഖപ്പെടുത്തുക അപ്പോൾ ദെൻ ടോട്ടൽ കോളത്തിലും 2,000 അപ്പോൾ ഇനി അതിൻ്റെ താഴെ ന്യൂ ക്യാഷൻ കാണുക അത് ടോട്ടൽ ചെയ്യുക 60,000 പ്ലസ് 12,000 72,000 ദെൻ 25,000 1 lakh അപ്പോൾ അതിൻ്റെ ടോട്ടൽ കണ്ടു 72,000 5,000 25,000 1,02,000 ദെൻ ക്യാപിറ്റൽ കോളത്തിൽ 1 lakh പ്ലസ് 2,000 1,02,000 ടോട്ടൽ കോളത്തിന് 1,02,000 അതായത് അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ദ നെക്സ്റ്റ് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം ഫിഫ്ത്ത് ട്രാൻസാക്ഷൻ ഇവിടെ സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ് 70,000 ഓൺ ക്രെഡിറ്റ് ഫോർ റുപ്പീസ് 20,000 17,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ 20,000 രൂപയ്ക്ക് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത് 17,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ 20,000 രൂപയ്ക്ക് വിൽപ്പന നടത്തുന്നു അപ്പോൾ ഇവിടെ വിൽപ്പന നടത്തുന്നത് ക്യാഷിനല്ല ഓൺ ക്രെഡിറ്റ് കടത്തിനാണ് അപ്പോൾ ക്യാഷ് ലഭിക്കുന്നുണ്ടോ ഇല്ല പകരം ഡെപ്റ്റേഴ്സ് എത്ര രൂപയാണോ അത്രയും ഡെപ്റ്റേഴ്സ് എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു എത്ര രൂപയുടെ ഉൽപ്പന്നമാണോ വിൽപ്പന നടത്തിയത് അത്രയും രൂപയുടെ സോറി 70,000 ഉൽപ്പന്നങ്ങൾ 20,000 വിൽപ്പന നടത്തുമ്പോൾ ഡെപ്റ്റേഴ്സ് 20,000 രൂപ വർദ്ധിക്കുന്നു സ്റ്റോക്ക് 17,000 രൂപ കുറയുന്നു അത് 17,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ 20,000 രൂപയ്ക്ക് വിൽപ്പന നടത്തുമ്പോൾ 30,000 രൂപയുടെ ലാഭമുണ്ടാകുന്നു അപ്പോൾ ലാഭം മൂലം അത്രയും തുക ക്യാപിറ്റലിൽ വർദ്ധിക്കുന്നു ഓക്കെ അപ്പോൾ ഫിഫ്ത്ത് ട്രാൻസാക്ഷൻ ദെൻ ഇവിടെ നമുക്ക് സ്റ്റോക്ക് 17,000 രൂപ കുറഞ്ഞു
അതേസമയം കടത്തിന് വിൽപ്പന നടത്തിയപ്പോൾ നമ്മളുടെ ഡെപ്റ്റേഴ്സ് 20,000 രൂപ വർദ്ധിച്ചു. അപ്പോൾ നെറ്റ് എഫക്റ്റ് 10,000 രൂപ മൈനസ് 17 പ്ലസ് 20,000 എത്രയും വരിക? ബാലൻസ് 3,000 അല്ലേ. ദെൻ സ്റ്റോക്ക് അസറ്റ് 17,000 രൂപ എന്ന ഒരു സ്റ്റോക്ക് എന്ന അസറ്റ് കുറഞ്ഞു, ഡെപ്റ്റേഴ്സ് എന്ന അസറ്റ് 20,000 കൂടി. അപ്പോൾ അതിൻ്റെ നെറ്റ് എഫക്റ്റ് വരുന്നത് 3,000 രൂപ. ദെൻ ക്യാപിറ്റലിൽ 3,000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാകുന്നു, അതും ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ 3,000 ദെൻ ടോട്ടൽ 3,000 അതിൻ്റെ ബാലൻസ് ചെയ്യാം. അപ്പോൾ ന്യൂ ഇക്വേഷൻ കാണാം. 72,000, 5,000, 27,000 17,000 കുറച്ചാൽ 8,000, 20,000 ഇതിൻ്റെ എല്ലാം ടോട്ടൽ 1,05,000. ദെൻ ഇവിടെയും 1,05,000. ദെൻ ലാസ്റ്റ് ടോട്ടൽ കോളത്തിനും 1,05,000. അപ്പോൾ നോക്കൂ, അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അവിടെ അസറ്റ് എത്രയാണ്? ടോട്ടൽ അസറ്റ് 1,05,000, ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലും 1,05,000. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ പെയ്ഡ് റെൻറ്റ് റുപ്പീസ് 12,000. പെയ്ഡ് റെൻറ്റ് പോലെ തന്നെ ഏതൊരു എക്സ്പെൻസ് പേ ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെയാണ് നമ്മൾ അക്കൗണ്ട് ഇക്വേഷനിൽ എൻ്റർ ചെയ്യേണ്ടത്. അക്കൗണ്ട് ഇക്വേഷൻ പ്രൂവ് ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ പെയ്ഡ് റെൻ്റ് ആവാം, പെയ്ഡ് സാലറി ആവാം. അപ്പോൾ ഒരു ആസ്പെക്റ്റ് എന്താണ്? ക്യാഷ്. ക്യാഷ് എത്രയാണോ നമ്മൾ എക്സ്പെൻസ് നൽകിയത് അത്രയും തുക ക്യാഷ് കുറഞ്ഞു. അതോടൊപ്പം തന്നെ എക്സ്പെൻസ് മൂലം നമ്മളുടെ ലാഭം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും തുക ക്യാപിറ്റലിൽ നിന്ന് ഡിക്രീസ് ചെയ്യിക്കണം. ഓക്കെ, നോക്കാം. 6th ട്രാൻസാക്ഷൻ നമുക്ക് ക്യാഷ് എത്ര 12,000 സ്പെൻഡ് ചെയ്തു, 12,000 ആണ് റെൻറ്റ് നൽകിയത്. അപ്പോൾ അത്രയും തുക ക്യാഷ് കുറഞ്ഞു. അതേസമയം അപ്പോൾ ടോട്ടൽ കോളത്തിലും 12,000 കുറവ് കാണിക്കണം. പിന്നെ അത്രയും തുക എക്സ്പെൻസ് നൽകുമ്പോൾ അത്രയും തുക നമ്മളുടെ ക്യാപിറ്റലിലും കുറവ് വരുത്തണം. അപ്പോൾ എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ കുറവ് വരുത്തിയത് എന്ന് ഞാൻ വിശദീകരിച്ചിരുന്നു മുമ്പ്. ഒരു എക്സ്പെൻസ് മൂലം ഒരു ചിലവ് കൂടുമ്പോൾ എന്താണ് ലാഭം കുറയുന്നു. ലാഭം കുറയുമ്പോൾ ക്യാപിറ്റൽ കുറയുന്നു. അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് പേ ചെയ്യുമ്പോൾ അത്രയും തുക ക്യാപിറ്റൽ കുറയ്ക്കണം. അപ്പോൾ അവിടെ ടോട്ടൽ കോളത്തിലും ലാസ്റ്റ് ടോട്ടൽ കോളത്തിലും നെഗറ്റീവ് മൈനസ് 12,000 ആണ്. അതായത് ബ്രാക്കറ്റിൽ കാണിക്കുക കുറക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ന്യൂ ഇക്വേഷൻ കാണാം. 72,000 12,000 ഡിഡക്റ്റ് ചെയ്താൽ 60,000, 5,000 ടോട്ടൽ. അപ്പോൾ 60,000, 5,000, 8,000 പ്ലസ് 20,000 ഈക്വൽ ടു 93,000. 1,05,000 12,000 ലെസ് ചെയ്താൽ 93,000. ഇവിടെയും അതേപോലെ തന്നെ. അപ്പോൾ അസറ്റിൻ്റെ ടോട്ടൽ 93,000, ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിൻ്റെ ടോട്ടലും ഒരേ തുകയാണ്, 93,000. ദെൻ ഇനി ലാസ്റ്റ് റിസീവ്ഡ് കമ്മീഷൻ. റിസീവ്ഡ് കമ്മീഷൻ ആവാം, റെൻ്റ് റിസീവ്ഡ് ആവാം, ഡിസ്കൗണ്ട് റിസീവ്ഡ് ആവാം. അപ്പോൾ ഇത്തരത്തിലുള്ള വരുമാനം ലഭിക്കുമ്പോൾ നമുക്ക് ക്യാഷ് ലഭിക്കുകയാണ്, ക്യാഷ് കൂടുന്നു. അതോടൊപ്പം തന്നെ വരുമാനം കൂടുമ്പോൾ നമ്മളുടെ ലാഭം വർദ്ധിക്കുന്നു, ലാഭം വർദ്ധിക്കുമ്പോൾ ക്യാപിറ്റൽ വർദ്ധിക്കുന്നു. ആയതുകൊണ്ട് തന്നെ ഒരു ഇൻകം ലഭിക്കുമ്പോൾ അത്രയും ക്യാഷ് ആയിട്ടാണ് ലഭിക്കുന്നതെങ്കിൽ അത്രയും ക്യാഷിൽ വർധനവ് വരുത്തണം. അതോടൊപ്പം തന്നെ ക്യാപിറ്റലിലും വർധനവ് വരുത്തണം. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ദെൻ 7th ട്രാൻസാക്ഷൻ കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ് ചെയ്യുമ്പോൾ അത്രയും തുക ക്യാഷ് വർദ്ധിക്കുന്നു. 7,000 ക്യാഷ് കോളത്തിൽ ആഡ് ചെയ്തു. ദെൻ ടോട്ടൽ 7,000 ആഡ് ചെയ്തു അസറ്റിൻ്റെ ടോട്ടൽ. അതോടൊപ്പം തന്നെ ഒരു വരുമാനം ലഭിക്കുമ്പോൾ കമ്മീഷൻ റിസീവ്ഡ്, റെൻ്റ് റിസീവ്ഡ് എന്നൊക്കെ പറയുമ്പോൾ വരുമാനം ഇങ്ങോട്ട് ലഭിക്കുകയാണ്, ഒരു റവന്യൂ ആണ്. അപ്പോൾ അത് ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ കോളത്തിൽ 7,000 ആഡ് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് ടോട്ടൽ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ കോളത്തിലും 7,000. അതിന് അവസാനം ലാസ്റ്റ് ന്യൂ ഇക്വേഷൻ കാണാം. 70 + 7,000 6 77,000, 5,000, 8,000, 20,000 ടോട്ടൽ 1,00,000. ഇവിടെയും 1,00,000 ലാസ്റ്റ് ലഭിക്കും. ഇവിടെ നോക്കൂ, അസറ്റ് എല്ലാ അസറ്റുകളും ആഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന തുക 1,00,000 ആണ്.
ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിൻ്റെയും എമൗണ്ട് 1 ലാക്കാണ്. അതായത് അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ഓരോ ട്രാൻസാക്ഷനും എന്താണ് എന്ന് വിശദീകരിച്ചു, അത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ ആദ്യം ട്രാൻസാക്ഷൻ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന് ഏതെല്ലാം കോളം വേണ്ടി വരും എന്ന് മനസ്സിലാക്കി, ആദ്യം അതിൻ്റെ ഒരു സ്ട്രക്ചർ വരച്ചതിന് ശേഷം നമ്മൾ ഓരോ ഐറ്റം ഈ ഇതിലേക്ക് പോസ്റ്റ് ചെയ്താൽ മതി, വളരെ ഈസി ആയിട്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദി എഫക്റ്റ് ഓഫ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ ഓൺ അസറ്റ്സ്, ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ബേസ്ഡ് ഓൺ ദി അക്കൗണ്ടിക്കേഷൻ. താഴെ തന്നിട്ടുള്ള ട്രാൻസാക്ഷൻ അടിസ്ഥാനമാക്കി അക്കൗണ്ടിക്കേഷൻ പ്രകാരം അസറ്റ്, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ എന്നിവയെ എങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കുക. ഫസ്റ്റ്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 80,000 ആൻഡ് സ്റ്റോക്ക് റുപ്പീസ് 30,000. ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്തു. ഏതുപോലെ തന്നെയാണ്, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും. പർച്ചേസ് ഗുഡ്സ് ഫ്രം സുനിൽ, സുനിലിൻ്റെ കയ്യിൽ നിന്നും ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്തു. ദെൻ സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ് 10,000 ഫോർ റുപ്പീസ് 30,000. 10,000 രൂപ ഉൽപ്പന്നങ്ങൾ 13,000 രൂപയ്ക്ക് വിൽപ്പന നടത്തി. സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ് 27,000 ഫോർ റുപ്പീസ് 30,000. 27,000 രൂപയുടെ ഉൽപ്പന്നം 30,000 രൂപയ്ക്ക് കടമായിട്ട് വിൽപ്പന നടത്തി. പെയ്ഡ് ക്യാഷ് ഫോർ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്, ഇവിടെ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് നൽകി ഫോർ റുപ്പീസ് 4,000. ദെൻ റെൻറ്റ് റിസീവ്ഡ് വാടക ലഭിച്ചു. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, പ്രയാസമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക, വിശദീകരണം നൽകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അക്കൗണ്ട് ഇക്വേഷൻ പ്രൂവ് ചെയ്ത കുറേ പ്രൂവ് ചെയ്യാനുള്ള ചില ട്രാൻസാക്ഷനാണ് നൽകിയത്. അതിൻ്റെ എമൗണ്ടിൻ്റെ കാര്യത്തിൽ ചില ഭാഗങ്ങളിലൊക്കെ സ്ലൈഡിൽ ചെറിയ എമൗണ്ട് വ്യത്യാസം വന്നിരുന്നു, പിന്നീടാണത് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ഇൻകൺവീനിയൻസ്, അത്തരത്തിലുള്ള അസൗകര്യം നേരിട്ടതിൽ ഖേദിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുകയോ കമൻ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു.